എന്നാൽ നവംബർ ഒന്നിന് എൽ പി ക്ലാസുകൾ ആരംഭിക്കാൻ കഴിയില്ലെന്ന നിലപാടിലാണ് അൺഎയ്ഡഡ് സ്കൂളുകൾ ഭൂരിഭാഗ രക്ഷിതാക്കളും ആദ്യഘട്ടത്തിൽ കുട്ടികളെ സ്കൂളുകളിലേക്ക് വിടാൻ തയ്യാറല്ല അതിനാൽ ആദ്യഘട്ടത്തിൽ ഉയർന്ന ക്ലാസുകൾ ആരംഭിച്ച് രണ്ടാം ഘട്ടമായി എൽ ക്ലാസുകൾ തുടങ്ങാമെന്നാണ് മാനേജ്മെന്റുകളുടെ നിർദ്ദേശം ഏവർക്കും മെജുവിനിൻ്റെ ഇൻഫോർമേറ്റീവായ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം നവംബർ ഒന്നിന് എൽ പി യു പി ക്ലാസുകൾ ആരംഭിക്കാനാവില്ല എന്ന റിപ്പോർട്ടാണ് ഇപ്പോൾ പുറത്തു വരുന്നത് വിശദമായ വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുമ്പ് ഈ വീഡിയോ ആദ്യം ആദ്യമൊന്ന് ലൈക്ക് ചെയ്ത് കാണാൻ ശ്രദ്ധിക്കുക ഉപകാരപ്രദമായാൽ നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്ക് ഷെയർ ചെയ്യാനും ഇത്തരത്തിലുള്ള ഇൻഫോർമേറ്റീവായ വീഡിയോകൾ എല്ലാ ദിവസവും നിങ്ങളുടെ മൊബൈലിൽ ലഭിക്കുന്നതിനായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്നതോടൊപ്പം നോട്ടിഫിക്കേഷൻ ബെലൈക്കണിലെ ഓൾ ഓപ്ഷൻ എനേബിൾ ചെയ്യാൻ മറക്കാതിരിക്കുക രണ്ടായിരത്തി ഇരുപത്തിയൊന്ന് നവംബർ ഒന്നിന് എൽ പി യു പി ക്ലാസുകളും പത്ത് പ്ലസ് ടു ക്ലാസുകളും കേരളത്തിലെ സർക്കാർ എയ്ഡഡ് വിദ്യാലയങ്ങളിൽ ആരംഭിക്കും എന്ന കാര്യം നൂറ് ശതമാനം ഉറപ്പായിരിക്കുകയാണ് വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രിയും മുഖ്യമന്ത്രിയും പ്രത്യേക മാർഗരേഖ ഇറക്കിക്കൊണ്ട് ഇക്കാര്യം വ്യക്തമാക്കിയതാണ് എന്നാൽ സ്വകാര്യ വിദ്യാലയങ്ങളിൽ വിദ്യാർത്ഥികളെ സ്കൂളുകളിൽ അയക്കുന്നതിൽ ആശങ്ക അറിയിച്ച് രക്ഷിതാക്കൾ ആയിരത്തി നാനൂറോളം സ്വകാര്യ അൺഎയ്ഡഡ് വിദ്യാലയങ്ങളാണ് കേരളത്തിലുള്ളത് യു പി ക്ലാസ്സുകളിൽ ഉടൻ ക്ലാസുകൾ ആരംഭിക്കാൻ ും അറിയിച്ചിട്ടുണ്ട് വിദ്യാഭ്യാസ വകുപ്പും ആരോഗ്യവകുപ്പും ആശങ്ക വേണ്ടെന്ന് അറിയിക്കുന്ന സമയത്തും ആദ്യഘട്ടത്തിൽ കുട്ടികളെ സ്കൂളിലേക്ക് അയക്കാൻ രക്ഷിതാക്കൾ തയ്യാറല്ല കേരളത്തിലെ എയ്ഡഡ് ഗവൺമെന്റ് വിദ്യാലയങ്ങളിൽ എട്ട് ഒമ്പത് പ്ലസ് വൺ ക്ലാസുകൾ നവംബർ പതിനഞ്ചിന് ആരംഭിക്കാനാണ് സർക്കാർ ഇപ്പോൾ തീരുമാനിച്ചിരിക്കുന്നത് അൺഎയ്ഡഡ് മാനേജ്മെന്റ് സ്കൂളുകൾ ഇപ്പോൾ തീരുമാനിച്ചിരിക്കുന്നത് ആദ്യഘട്ടത്തിൽ ഉയർന്ന ക്ലാസുകൾ ആരംഭിക്കുകയും തുടർന്ന് രണ്ടാം ഘട്ടത്തിൽ മാത്രം എൽ പി ക്ലാസുകൾ ആരംഭിച്ചാൽ മതി എന്നാണ് ഇക്കാര്യത്തിൽ കൂടുതൽ ചർച്ചകൾ നടത്തുകയും പൊതുവിദ്യാഭ്യാസ വകുപ്പുമായി ആലോചിച്ച് തീരുമാനം ഉണ്ടാവുകയും എന്നാണ് പ്രതീക്ഷിക്കുന്നത് ഈ വീഡിയോ ഉപകാരപ്രദമായെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക